Hi students, welcome to your science class. What we studied in previous class? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? നമുക്കറിയാം സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ലേ? ഒരു മാറ്ററിൻ്റെ സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ് നമുക്കറിയാം. ഏതൊക്കെയാണ്? സോളിഡ്, ലിക്വിഡ് ആൻഡ് ഗ്യാസസ് അല്ലേ? സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഈ ത്രീ ഫോമിലാണ് നമുക്ക് ചുറ്റും കാണുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈ പഠിക്കാൻ പോകുന്നത് ഇതിനെ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് മാറ്റാൻ കഴിയുമെന്നാണ്. അപ്പോൾ അതാണ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആർ ഇൻ്റർചേഞ്ചബിൾ. ഒരു ഫോമിൽ നിന്ന് അതിനെ വേറൊരു ഫോമിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാം. പക്ഷെ അതിന് നമ്മൾ എന്തെങ്കിലും അതിൽ അപ്ലൈ ചെയ്യണം അല്ലേ? ഇപ്പം ഇതിൻ്റെ കേസ് ഓഫ് വാട്ടർ അല്ലേ, നമ്മൾ വാട്ടറിൻ്റെ കാര്യം പഠിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ബോർഡിൽ നോക്കുക, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് ദം. സോ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആർ ഇൻ്റർചേഞ്ചബിൾ. അപ്പോൾ നമുക്കറിയാമല്ലേ ഏതൊക്കെയാണ് വാട്ടറിൻ്റെ ത്രീ സ്റ്റേറ്റ്സ്. സോളിഡ് സ്റ്റേറ്റിൽ അത് ഐസാണ്, ലിക്വിഡിൽ അത് വാട്ടറാണ്, ഗ്യാസസ് സ്റ്റേറ്റിൽ അത് വാട്ടർ വേപ്പറിൻ്റെ ഫോമിലാണ് ഉണ്ടാവും അല്ലേ. അപ്പം അത് ഇൻ്റർചേഞ്ചബിൾ ആണ്. എങ്ങനെയാണ് അത് ഇൻ്റർചേഞ്ചബിൾ ആണെന്ന് മനസ്സിലായത്? നമുക്കറിയാം ഐസ് അല്ലേ, ഐസ് നമ്മൾ ഫ്രീസറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് കുറച്ച് നേരം വെച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ വാട്ട് വി ക്യാൻ സീ അല്ലേ, ആഫ്റ്റർ സം ടൈം വി ക്യാൻ സീ ആ വാട്ടർ ഇൻ ദ ലിക്വിഡ് ഫോമിൽ, അത് ലിക്വിഡ് ഫോമിൽ വാട്ടറിൻ്റെ ഫോമിലേക്കായിട്ട് മാറിയിട്ടുണ്ടാവും അല്ലേ. ഇനി നമ്മളത് അടുപ്പിൽ വെച്ചിട്ട് അല്ലേ ഗ്യാസിന് മുകളിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്തു, ഒരു പാത്രത്തിലെടുത്തിട്ട് ഹീറ്റ് ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ നമ്മളത് അത് തിളച്ച് കഴിയുമ്പോൾ നമ്മളതെന്ത് അതിൽ നിന്ന് എന്താ പോകുന്നത് കാണുക, വാട്ടർ വേപ്പേഴ്സ് അല്ലേ. അപ്പോൾ അത് ഗ്യാസ് സ്റ്റേറ്റിലേക്ക്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, ഐസിനെ ഹീറ്റ് ചെയ്തപ്പോൾ അത് വാട്ടർ. ഹീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പുറത്ത് വെച്ചാൽ മതി അല്ലേ, അത് പുറത്തുനിന്ന് ഹീറ്റ് എടുക്കൂലേ, അബ്സോർബ് ചെയ്യും. അപ്പോൾ ഐസ് ഹീറ്റ് കൊടുക്കുമ്പോൾ അത് വാട്ടറിലേക്ക് ഫോം ചെയ്യും. വാട്ടർ എഗെയിൻ ഹീറ്റ് ചെയ്യുമ്പോൾ എന്ത് സമയം, വാട്ടർ വേപ്പറാണ്, ക്ലിയർ, വാട്ടർ വേപ്പറായിട്ട് മാറും. ഇനി എഗെയിൻ, ഇനി നമ്മൾ ഈ ചായയൊക്കെ തിളച്ച് വെച്ചാൽ നമ്മൾ ഒരു ലിഡ് എടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ലിഡ് എടുത്ത് അത് അടച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ ലിഡ് തുറന്ന് നോക്കും, നമുക്ക് അതിലെന്താ കാണുന്നത്, ആ വാട്ടർ കാണാല്ലേ. അപ്പോൾ ആ മൂടിയിൽ നിറയെ വെള്ളത്തുള്ളി, അത് എവിടുന്നാണ് വന്നത്, ഈ ഈ വാട്ടർ വേപ്പർ ഇങ്ങനെ ഫോം ചെയ്ത വാട്ടർ വേപ്പർ എന്ത് ചെയ്യും, ഇപ്പോൾ ഈ വെസലിൽ നിന്ന് ഇങ്ങനെ ഒരു ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ വാട്ടർ വേപ്പർ ഫോം ചെയ്ത് അത് നേരെ അതിൻ്റെ ലിഡിൽ അല്ലേ ലിഡിൽ തട്ടും. ലിഡിൽ തട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ലിഡ് തണുത്തിട്ടേ ഇരിക്കുമല്ലോ. അപ്പോൾ പെട്ടെന്ന് ഒരു ടെമ്പറേച്ചർ നിന്ന് ഇപ്പോൾ ഒരു ടെമ്പറേച്ചർ ഇവിടെ കുറഞ്ഞു അല്ലേ, ടെമ്പറേച്ചർ കുറഞ്ഞപ്പോൾ ഇവിടെ കൂളായി അല്ലേ. കൂളായപ്പോൾ എന്ത് ചെയ്ത്, ഈ വാട്ടർ വേപ്പർ തിരിച്ച് കൂളാകുമ്പോൾ എവിടേക്ക് പോയി, വാട്ടറായിട്ട് പോയി. അതാണ് ആ ലിഡിൻ്റെ മുകളിൽ വാട്ടർ കാണുന്നത് അല്ലേ. അപ്പോൾ വാട്ടർ വേപ്പർ ഇങ്ങനെ പോവുമായിരിക്കും, നമ്മളിത് ലിഡ് വെച്ച് അടച്ചപ്പോൾ ലിഡ് ഫുള്ള് തണുത്തിട്ടാണല്ലേ, പിന്നെ അവിടെ ചൂട് കിട്ടുന്നുണ്ടോ, ഗ്യാസൊക്കെ നമ്മൾ ടേൺ ഓഫ് ചെയ്തു. അപ്പോൾ ഈ ലിഡിൽ ഇങ്ങനെ തട്ടിയിട്ട് എന്ത് സംഭവിക്കും, ഇവിടെയൊക്കെ തണുപ്പായിരിക്കും. അപ്പോൾ തണുത്ത് കഴിയുമ്പോൾ അത് വാട്ടറായി മാറി. എഗെയിൻ ഈ വാട്ടർ നമ്മൾ കുറച്ചൊരു കുപ്പിയിൽ എന്തെങ്കിലും എടുത്ത് ഫ്രീസറിലേക്ക് വെച്ച് ടെമ്പറേച്ചർ അവിടെ കുറവാണ്, കൂൾ ചെയ്തു, കൂൾ ചെയ്തു. അപ്പോൾ തിരിച്ചത് ഐസായിട്ട് മാറി, ക്ലിയർ. അപ്പം സ്റ്റേറ്റ് ഓഫ് മാറ്റർ ആർ ഇൻ്റർചേഞ്ചബിൾ അല്ലേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. അപ്പോൾ ഐസിനെ ഹീറ്റ് ചെയ്യണം വാട്ടറാവാം, വാട്ടറിനെ ഹീറ്റ് ചെയ്തിട്ട് വാട്ടർ വേപ്പറാവും. എഗെയിൻ വാട്ടർ വേപ്പറിനെ കൂൾ ചെയ്തിട്ട് ആ ലിക്വിഡ് ഫോമിലേക്ക്, വാട്ടർ ഫോമിലേക്ക് ആക്കാം. എഗെയിൻ ആ ലിക്വിഡിനെ കൂൾ ചെയ്താൽ സോളിഡ് ഫോമായ ഐസിലേക്ക് നമുക്ക് കിട്ടും. ഇത് ക്ലിയർ ആണോ? ഓക്കെ, ഓൾ ഓഫ് യു ലുക്ക് അറ്റ് യുവർ ടെക്സ്റ്റ് ബുക്ക്. അവിടെ ഒരു എക്സ്പെരിമെൻറ്റ് 2 ഉണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്തു നോക്കാനാണ് പറയുന്നത്. അപ്പോൾ വിത്ത് ദി ഹെൽപ്പ് ഓഫ് യുവർ പാരൻസ് അല്ലേ, പാരൻസിൻ്റെ ഹെൽപ്പോടുകൂടി ചെയ്യുക. ഐസ് പുറത്ത് വെച്ച് വാട്ടർ ആക്കാൻ നിങ്ങൾക്ക് ആരെയും ഹെൽപ്പ് വേണ്ട, ഹീറ്റ് ചെയ്യുമ്പോൾ ഒക്കെ അല്ലേ, ഗ്യാസിലൊക്കെ വെച്ച് ഹീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതാക്കാം. എന്നിട്ട് ഈ ടേബിൾ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങളെ ഹോംവർക്കാണ്, ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക. എക്സ്പെരിമെൻറ്റ് 2 ഒന്നുമില്ല, ഐസ് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ വാട്ടർ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നിങ്ങൾ വാട്ടർ ചെയ്യണം, വാട്ടർ ഹീറ്റ് ചെയ്യുമ്പോൾ എന്താ മാറുന്നതെന്ന്. അപ്പോൾ അങ്ങനെ പിന്നെ വാട്ടർ വേപ്പർ കൂളിങ്. അപ്പോൾ അത് നിങ്ങളിത് ഫില്ല് ചെയ്താണ് ഈ ടേബിൾ ഫില്ല് ചെയ്യുക. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക്, ഇതിൽ വ്യക്തമായിട്ട് ഇതിൽ എന്താ സംഭവിക്കുകയെന്ന് കാണിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ ഐസിൻ്റെ ഒരു ട്രേ കാണുന്നുണ്ട്, അത് ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ ആവുന്നുണ്ട്, വാട്ടർ ഹീറ്റ് ചെയ്യുമ്പോൾ വാട്ടർ വേപ്പർ ആവുന്നുണ്ടെങ്കിൽ വാട്ടർ വേപ്പർ കൂൾ ചെയ്യുമ്പോൾ വാട്ടറായിട്ട് ഫോം ചെയ്യുന്നുണ്ട്, എങ്കിൽ വാട്ടർ കൂൾ ചെയ്യുമ്പോൾ ഐസാവുന്ന ഒരു ടേബിൾ ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഇനി നിങ്ങൾ നോക്കേണ്ടത് അവിടെ താഴെ ഒരു പിക്ചർ കണ്ടില്ലേ, എക്സ്പെരിമെൻറ്റ് അല്ല, സോളിഡ് വാക്സ്, വാക്സ് ലൈറ്റ്, ടേക്ക് എ വാക്സ് ക്യാൻഡിൽ, ലൈറ്റ് ഇറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ബേൺ അല്ലേ. അപ്പോൾ ഇത് നോക്കുക, ഓൾഫ് യു ലുക്ക് അറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ് സംഭവിക്കുക, ക്യാൻഡിൽ കത്തുമ്പോൾ വാക്സ് ആ ഉരുകുന്നത് നമ്മൾ കാണാമല്ലേ, ലിക്വിഡ് ഫോമിലേക്ക് മാറി. കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും നടക്കുമ്പോൾ സോളിഡായ വാക്സ് ആയിട്ട് തന്നെ തിരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഒരു ഫോം ചേഞ്ച് ചെയ്യണമെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്യാം. ഓക്കെ,
നെക്സ്റ്റ് വൺ ഡിസോൾവിങ് സോളിഡ് ഇൻ വാട്ടർ ദാറ്റ് ഇസ് എക്സ്പെരിമെൻറ്റ് 3 അല്ലേ സോളിഡിനെ വാട്ടറിലേക്ക് ഡിസോൾവ് ചെയ്യിക്കുക അപ്പോൾ നിങ്ങൾ ഒരു പാത്രം എടുക്കുക ഇപ്പോൾ ഒരു ബീക്കർ ആയിരിക്കും മിസ് കുറച്ച് വാട്ടർ അതിലേക്ക് ഒഴിച്ചു കുറച്ച് മതി കേട്ടോ ഒഴിച്ചോ അപ്പോൾ കുറച്ച് ഷുഗർ ഇതിലേക്ക് ഇടുക വിചാരിച്ചു നല്ലോണം ഇട്ട് ഇളക്കി അപ്പോൾ അതിൽ നമുക്കറിയാം കുറച്ച് കഴിഞ്ഞാൽ അത് ഫുള്ള് എന്താവും ഇങ്ങനെ ഇതിൽ ഡിസോൾവ് ചെയ്യും കുറേ ഇളക്കി അത് ഫുള്ള് ഡിസോൾവ് ചെയ്യും അല്ലേ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നോക്കാം ഇനി നമുക്ക് ഇളക്കി നോക്കാം കുറേ കഴിയുമ്പം ഈ ഷുഗർ മുഴുവൻ എന്ത് ചെയ്യും ഈ വാട്ടറിൽ ഡിസോൾവ് ആവും ഷുഗറിനെ കാണാൻ കഴിയില്ല ഓക്കെ ഇങ്ങനെ ഡിസോൾവ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ ഇത് ഇപ്പോൾ കുറച്ച് കാണുന്നുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ഫുള്ള് അലിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സൊല്യൂഷനിലേക്ക് നോക്കുക എല്ലാവരും ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ വാട്ടർ പോലെ തന്നെയല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ ഇത് ഷുഗർ സൊല്യൂഷനാണോ അതോ സാൾട്ട് സൊല്യൂഷനാണോ എന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടോ ഈ ഷുഗർ എന്താവും ഇതിൽ ഫുള്ള് ഡിസോൾവ് ആവും ഡിസോൾവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഏത് സൊല്യൂഷനാണെന്ന് നമുക്കറിയാൻ കഴിയില്ല അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ വായാലോ തൊട്ടിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഇത് ഷുഗറാണ് അത് സാൾട്ടാണ് എന്നൊക്കെ മനസ്സിലാവുക അപ്പോൾ ഷുഗർ സൊല്യൂഷൻ അല്ലേ ഇപ്പോൾ ക്ലിയർ വാട്ടർ പോലെ ഉണ്ട് അല്ലേ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഷുഗർ പ്ലസ് വാട്ടർ ഷുഗർ സൊല്യൂഷൻ അല്ലേ അപ്പം സൊല്യൂട്ടും ഷുഗർ എന്ന് പറഞ്ഞാൽ അതിലെന്താണ് സൊല്യൂട്ടാണ് വാട്ടറോ സോൾവെൻ്റ് ആണ് അങ്ങനെ നമുക്ക് കിട്ടുന്നതാണ് ഷുഗർ സൊല്യൂഷൻ ക്ലിയർ ഷുഗർ ഈസ് സോല്യുബിൾ ഇൻ വാട്ടർ അപ്പം നിങ്ങൾ ഈ എക്സ്പെരിമെൻ്റ് നോക്കുക അതിൽ ഇതേപോലെ തന്നെ പറയുന്നുണ്ട് ടേക്ക് എ ബീക്കർ ഇപ്പോൾ വാട്ടർ ഫില്ല് ചെയ്യുക ഷുഗർ അതിൽ ആഡ് ചെയ്യുക നല്ലോണം ഇളക്കുക അപ്പോൾ ഇനി എന്താ പറയുന്നത് ദിസ് ഈസ് ബിക്കോസ് ദ ഷുഗർ ഹാസ് ഡിസോൾവ് അപ്പോൾ ഇതിൽ കാണുന്നുണ്ടോ ഷുഗർ കാണുന്നുണ്ടോ നിങ്ങൾ അപ്പോൾ എന്താണ് ഷുഗർ ഹാസ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ദ ലിക്വിഡ് ഈസ് നൗ എ ഷുഗർ സൊല്യൂഷൻ ഈ ലിക്വിഡ് എന്താണ് ഒരു ഷുഗർ സൊല്യൂഷനാണ് അല്ലേ അപ്പോൾ ദ ലിക്വിഡ് ഈസ് നൗ ഷുഗർ സൊല്യൂഷൻ ഇൻ ദ സൊല്യൂഷൻ ഷുഗർ ഈസ് ദ സൊല്യൂട്ട് അപ്പോൾ നമ്മൾ എഴുതിയ പോലെ ഷുഗർ എന്താണത് സൊല്യൂട്ടാണ് ആൻഡ് ദ വാട്ടർ ഈസ് സോൾവെൻ്റ് അല്ലേ അപ്പോൾ ഷുഗർ ഡിസോൾവ് ഈസിലി ഇൻ വാട്ടർ വാട്ടറിൽ നല്ല ഈസി ആയിട്ട് ഡിസോൾവ് ചെയ്യും അങ്ങനെയാണ് ഷുഗർ ഈസ് സോല്യുബിൾ ഇൻ വാട്ടർ ദാറ്റ്സ് വൈ ഓക്കെ അപ്പം ഷുഗർ നിങ്ങൾ ഇത് പഠിക്കണം മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണ് ഷുഗർ ഇതിൽ സൊല്യൂട്ടാണ് വാട്ടർ സോൾവെൻ്റ് ആണ് അങ്ങനെയാണ് സൊല്യൂഷൻ കിട്ടുന്നത് അല്ലേ സൊല്യൂട്ടും സോൾവെൻറ്റും ആഡ് ചെയ്തിട്ടാണ് ഷുഗർ സൊല്യൂഷൻ കിട്ടുന്നത് അതാണ് ഷുഗർ സൊല്യൂഷൻ ക്ലിയർ ഇനി നെക്സ്റ്റ് വാട്ട് ഹാപ്പൻസ് വെൻ ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ ഇവിടെ നോക്കാം ഇതിൽ നിങ്ങൾ ഷുഗറിനെ എവിടെയെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പോൾ എന്താ സംഭവിക്കുക ഇതിൽ തീരെയില്ല പോലെ ഷുഗർ ഡിസോൾവ് ചെയ്താൽ എന്താണ് സംഭവിക്കാമെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വാട്ട് ഹാപ്പൻ വെൻ ഷുഗർ ഡിസോൾവ്സ് ഇൻ വാട്ടർ ഓൾ ഓഫ് യു നോക്കുക മോളിക്യൂൾസ് ഓഫ് ഷുഗർ അപ്പോൾ ഒരു വെള്ളത്തിലാണെങ്കിൽ അപ്പോൾ അതിലെന്തുണ്ടാവും വാട്ടറിന് സോറി വാട്ടറിൻ്റെ മോളിക്യൂൾസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ മോളിക്യൂൾസ് ഓഫ് ഷുഗർ സ്കാറ്റർ ത്രൂ ഔട്ട് ദ വാട്ടർ വാട്ടറിൽ സ്കാറ്റർ ചെയ്ത് കിടക്കും ത്രൂ ഔട്ട് ദ വാട്ടർ ഒക്യുപ്പൈ ദ എംപ്റ്റി സ്പേസ് ഇൻ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് വാട്ടർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മിസ് അത് ഓറഞ്ചും ഗ്രീനുമായിട്ട് വരച്ചുതരാം ഇതിപ്പോൾ വാട്ടറിൻ്റെ മോളിക്യൂൾസ് ആണെങ്കിൽ യെല്ലോ കളറിൽ ഇത് ഗ്രീൻ കളറിലുള്ളത് ഷുഗറിൻ്റെ വിചാരിക്കുക മോളിക്യൂൾസ് ഓഫ് ഷുഗർ സ്കാറ്റർ ത്രൂ ഔട്ട് ദ വാട്ടർ വാട്ടർ അപ്പോൾ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഷുഗർ അലിയിച്ചു കഴിഞ്ഞാൽ ആ ഷുഗറിൻ്റെ മോളിക്യൂൾസ് ഈ വാട്ടറിൻ്റെ മോളിക്യൂൾസിൽ അവിടെ സ്കാറ്റർ ചെയ്തിട്ട് വാട്ടറിൻ്റെ അവിടെയൊക്കെ മോളിക്യൂൾസിൻ്റെ ഇടയിലൊക്കെ സ്കാറ്റർ ചെയ്ത് നടക്കും അങ്ങനെ
molecules of sugar scattered throughout the water water muluve pinne occupy the empty space okay empty space alle water molecule idayilulla empty space okke endiyum aaru occupy cheyyum molecules of sugar okay empty space in between the molecules of water water na molecules ine in between okke endu chekkarum sugar inde molecules carum clear adaanu nammle sugar वाटर अलग डिसोल्वे क्यों इन एक्सपेरिमेंट फोर नामिदेल ओराव नम कु नोक वेत्र हंड्रड्डे अल्त नमु क्लियर का वीडियो का अब इतने या कुछ शुगर आड्डे कुटो अल मिस्सी इलाक कुरे इलाक इन इलाक इलाक कुरे कह मुन डिसोल्वे अब अंत संभव कुरे अलग कहनी नोक इन वाटर लेवल मारो हंड्रडल निका अल अब ना शुगर आडु नाम इन डिसोल्व इन लेवल मारो इलाणी अं अब अब नरते पढ़ा अद रीसेंट ते मोलिक्यूल्स ऑफ शुगर स्कैटर थ्रू आउट द वाटर ऑक्युपाई द एम्प्टी स्पेस इन बिटवीन द मोलिक्यूल्स ऑफ वाटर अब आणको एंत संभव इन लेवल मारा वोल्यूम चेंज अब श्रद्धि एक्सपेरिमेंट फोर नो वाटर अलग शुगर आड्डु द वोल्यूम ऑफ द सोल्यूशन रिमेन ऑलमोस्ट द सेम आज द वोल्यूम ऑफ द सॉल्वेंट ना सॉल्वेंट आड् सोल्यूट आड् आ सोलवेंटि अदरते सोल्यूशन वोल्यूम अब रिमेन ऑलमोस्ट सें सेम शुगर डस नॉट टेक अप एनी एक्स्ट्रा स्पेस इन इन स्पेस शुगर वेरे कड़ी इष्टे स्पेस अल आ शुगर मोलिक्यूल्स कैरी अब अं वे स्पेस आवश्यो इन मोड़े कैं वे स्पेस वन शुगर निका आवश्यक अब इंटेल स्पेस वाले चुदे इडल वन कैं अ शुगर डस नॉट टेक अप एनी एक्स्ट्रा स्पेस अब इट्स मोलिक्यूल ओनली फिल अप द इट्स मोलिक्यूल ओनली फिल अप द एम्प्टी स्पेस इन बिटवीन द मोलिक्यूल्स ऑफ वाटर अब मोलिक्यूल्स ऑफ वाटर इडल स्पेस फिले आरू शुगर अदान नाम शुगर और वाटर इत्रएड़ अल शुगर आड्ड वोल्यूम चेंजा क्लियर अब वोल्यूम चेंजाने कारण इंटेल स्पेस फिलपेटू ओके अब निलोण टेक्स्ट वाईक नाईट वाईच्छे ई पॉइंट्स पढ़ा ओके सी यू नेक्स्ट क्लास थैंक यू।